ഫുട്ബോൾ മാന്ത്രിക വിസ്മയത്തിൽ അണയാത്ത ശോഭയായി നിശബ്ദരായി ലോകം കീഴടക്കിയ പലരുമുണ്ട്. ഫുട്ബോൾ എന്ന കായിക വിസ്മയത്തിൽ കാണാക്കാഴ്ചകളിൽ അവതാരമായി പിറവിയെടുക്കുന്ന ചില പോരാളികൾ, ഒരു ജനതയുടെ പ്രതീക്ഷകൾക്ക് കാവൽ നിൽക്കുന്ന ചില നിമിഷങ്ങളിൽ ആരാധക കയ്യടി നേടുന്ന, എന്നാൽ മറ്റു പല നിമിഷങ്ങളിൽ പരിഹാസരൂപമാവേണ്ടി വരുന്ന ഗോൾ കൂടാരത്തിന് മുന്നിൽ കാവൽ നിൽക്കുന്ന കാവൽമാലാകമാർ. യെസ് വി ആർ സേയിങ് അബൌട്ട് ദി സൈൻ ഐക്കർ. The substitute should be a second. Oh, Casillas performs a second miracle save. അതെ, ഒരു കാലത്ത് മാഡ്രിഡുകാരുടെയും സ്പാനിഷുകാരുടെയും പ്രതീക്ഷകളെ വിള്ളലേൽക്കാതെ കാത്തുവെച്ച ഐക്കർ കസിയസ് ഫെർണാണ്ടസ്. ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ ആരാധക പ്രേമികൾ ഇന്നും കുളിർമയോടെ ഓർത്തിരിക്കുന്ന ഒരു നിമിഷമുണ്ട്. 2010 ദക്ഷിണാഫ്രിക്കൻ വേൾഡ് കപ്പ് എഡിഷന്റെ അവസാന പോരാട്ടം. ആഫ്രിക്കൻ മണ്ണിലെ ജോഹന്നാസ്ബർഗിന്റെ മടിത്തട്ടിൽ FNB സ്റ്റേഡിയത്തിന്റെ നടുമുറ്റത്തിൽ അവസാന അംഗത്തിനായി പോളണ്ടും സ്പെയിനും നടന്നു നീങ്ങി. വേൾഡ് കപ്പ് ചരിത്രയോരങ്ങളിൽ കയ്യൊപ്പ് ചാർത്താനായി ഇരുവരും സജ്ജമായി. ആദ്യ 62 മിനിറ്റ് പിന്നിടുമ്പോഴും ചലനമൊന്നുമേൽക്കാതെ സ്കോർ ബോർഡ് 0-0 എന്ന നിലയിൽ നിശബ്ദമായി നിൽക്കുന്നു. ഒടുവിൽ സ്നൈഡർ നൽകിയ പാസും സ്വീകരിച്ച് റോബൻ കുതിച്ചു പായുന്നു. വിശ്വസ്തരെന്ന് കരുതിയ പുയോളിനും പിക്കും പിഴച്ചു പോകുന്നു. ഒടുവിൽ പ്രതീക്ഷ തന്നെ അസ്തമയം നേരിൽ കാണുന്ന മട്ടം റോബനെയും ലക്ഷ്യമാക്കി റോബനെടുത്ത ഷോട്ട് റിഫ്ലക്ഷൻ സേവിലൂടെ നിരർത്ഥമാക്കി ആ നിമിഷത്തെ അത്രമേൽ സുന്ദരമാക്കി ഭാവിച്ചെടുത്ത് ഒരു ജനതയുടെ രക്ഷകനായി അവതരിക്കുമ്പോൾ ജോഹന്നാസ്ബർഗിലെ ദൈവദൂതനാവുകയായിരുന്നു. ശേഷം ലോകകിരീടവും പിടിച്ച് മുന്നോട്ട് ഗമിക്കുമ്പോൾ ഗോൾഡൻ ഗ്ലോവ് എന്ന പുരസ്കാരത്തിന് അർഹനായ ഫിഫയ്ക്ക് ആരെയും തിരയേണ്ടി വന്നില്ല. പിന്നീട് 2012 യൂറോയും 2013 കോൺഫെഡറേഷൻ റണ്ണേഴ്സ് അപ്പ് ആവുമ്പോഴും ആ ബാറിന് കീഴിൽ ആ വെളുത്ത കരങ്ങളും സ്ഥിര സാന്നിധ്യമായിരുന്നു. ചെറുപ്പത്തിലെ വളർത്തിയെടുത്ത കാൽപന്താമോദം സാന്റിയാഗോ ബെർണബ്യൂവിന്റെ വെള്ളയിൽ എത്രയോ തവണ കണ്ടുന്മാദിച്ചതാണ്. പിന്തുണ നൽകി കൂടെ കൂടിയ സ്വന്തം ആരാധകരുടെ ആവേശത്തിലുപരി എതിരാളികളുടെ കൈയടി നേടി അവതാരമായതാണ്. 1981 ജനിച്ച് 98 റയലിലൂടെ തുടങ്ങി അതിസുന്ദരമായ 17 വർഷങ്ങൾ ലോസ് ബ്ലാങ്കോസിനായി ബൂട്ടണിഞ്ഞിട്ടുണ്ട്. സാന്നൈക്കർ എന്ന നാമഹരണം ചാർത്തിയെടുത്ത് പഠനകാലത്തിലെ അതിസുന്ദരമായ വെള്ളക്കുപ്പായത്തിൽ സ്ഥിര സാന്നിധ്യമായി മാറിയ കസിയസ് വെള്ളക്കൊട്ടാരത്തിലെ മായാശോഭയാണ്. കരിയറിന്റെ ഭൂരിഭാഗവും മാഡ്രിഡിനായി മാറ്റിവെച്ച താരം ഇരുൾമൂടിയ പല നിമിഷങ്ങളിലും അവരുടെ ദേവനായിരുന്നു. 59 ക്ലീൻഷീറ്റുകളോടെ UCLലും മികച്ച കീപ്പറായി ഇന്നും ഒരുപിടി മുന്നിലാണ്. വിക്ടർ വാൾഡസും അർക്കാണ്ടയും നിറഞ്ഞാടിയ സ്പെയിനുകാരിലും ഐക്കറിന്റെ നാമം തെളിമയിൽ ഭദ്രമാണ്. 5 തവണ IFFHS ബെസ്റ്റ് കീപ്പറായി ബുഫൺ, ന്യൂയർ എന്ന ഇതിഹാസങ്ങൾക്കൊപ്പം ഐക്കറുമുണ്ട്. 2008 ബാലൻഡിയോ സെക്ഷനിൽ 4-ാമനായി അവസാനിപ്പിക്കാനും കീപ്പറായ കസിയസിനായിട്ടുണ്ട്. എല്ലാം നേടിയിട്ടും ഒരു നാൾ പലരുടെയും പരിഹാസം സ്വീകരിച്ച് പടിയിറങ്ങേണ്ടി വരുന്നത് എത്രമാത്രം ദുഃഖകരമാണ്. 3 UCL, 5 ലാലീഗ, 1 ക്ലബ് വേൾഡ് കപ്പ് തുടങ്ങി എണ്ണമറ്റ കിരീടങ്ങളേറെ നേടിയിട്ടും ചിലരാൽ തഴയപ്പെടുന്നത് എത്രമാത്രം സങ്കടകരമാണ്. ദൈവഹസ്തം നിലച്ച് ശാരീരിക പ്രശ്നങ്ങളെ മാറ്റി നിർത്തി പോരാടുമ്പോൾ റയലിന്റെ മൗറിഞ്ഞോ യുഗത്തിൽ റിസർവിലേക്ക് നീങ്ങുന്നു. ശേഷം അവസരങ്ങൾ തേടിയെത്തുമ്പോൾ പല ചരിത്രങ്ങൾക്കും സാക്ഷിയായ കരങ്ങൾക്ക് പിഴച്ചു പോകുന്നു. പിന്നീട് വന്ന അഞ്ചലോട്ടി യുഗത്തിലും തഴയപ്പെട്ടപ്പോൾ വികാരഭരിതനായ അയാൾ ബെർണബ്യൂവിൽ നിന്നും പടിയിറങ്ങി. അതെ, പല നിമിഷങ്ങളിലും കൂടെ നിന്ന ഇതിഹാസം ഐതിഹാസിക യുഗത്തിന് അന്ത്യമിട്ടു. കസിയസിന്റെ പടിയിറക്കത്തിലും താരസമ്പന്നമായി തളർന്നിട്ടില്ലെങ്കിലും നിഷ്കളങ്കമായ നായക പിന്തുണ പലയിടത്തും വിള്ളലായിട്ടുണ്ട്. മാത്രമല്ല, ഒന്നുമല്ലാത്തവനെ പോലെ കളം വിട്ടത് ഓരോ ആരാധകരും ഏറെ സങ്കടത്തോടെയാണ് നോക്കിക്കണ്ടത്. മാഡ്രിഡ് യുഗം അവസാനിപ്പിച്ച് പോർട്ടോയിലെത്തിയ കരങ്ങൾ പലതവണ നിലച്ചുപോയി. എങ്കിലും UCLന്റെ പോർട്ടോ യുഗത്തിൽ അവർ പിടിച്ചു നിന്നത് കസിയസിന്റെ വിശ്വസ്ത കരങ്ങളാലായിരുന്നു. ഒടുവിൽ 21 വർഷത്തിന്റെ കരിയറിന് വിരാമമിട്ട് 2020 ഫുട്ബോൾ കരിയറിന് തിരശീലയിട്ടു. കാലം നിങ്ങൾ സാക്ഷിയാണ്. നന്ദിയുണ്ട്. ഓർക്കാൻ ആഗ്രഹിച്ച പല നിമിഷങ്ങളിലും ദൈവകരങ്ങളായി അവതരിച്ചതിന്. കാലമെത്ര സഞ്ചരിച്ചാലും ചരിത്ര പുസ്തകങ്ങളിലെ പോലെ ആരാധക ഹൃദയങ്ങളിലും നിങ്ങൾ ഭദ്രമായിരിക്കും. കാരണം കാൽപന്തിലുപരി മനുഷ്യത്വത്തിന്റെ അതിസുന്ദര വാക്താവും കൂടിയായിരുന്നു നിങ്ങൾ. ഓരോ ഫുട്ബോൾ ആരാധകർക്കുമായി ടീം അസിറ്റോക്സ്.